സ്ഥൂലമായിട്ടുള്ള പൃഥ്വിയാണ്. ആ പൃഥ്വിയിൽ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്ന വസ്തുജാലങ്ങൾ, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമെന്ന് കരുതണ്ട, അനേകം ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. നമ്മൾ ഈ ആകാശഗംഗയിൽ തന്നെ അനേക ഗ്രഹങ്ങളും അനേക നക്ഷത്രങ്ങളും ഒക്കെയുണ്ട്. വളരെ വിപുലമായ ലോകം. അത് ഭൂമിയായി കണ്ടാൽ തന്നെ അതിൽ സപ്തദീപങ്ങളുണ്ട്. വലുതിനെ മാത്രം കണക്കാക്കി ബാക്കിയൊക്കെ ഉള്ളവയെ അതിൻ്റെ ഉപദ്വീപങ്ങളായി കണക്കാക്കുമ്പോഴാണ്, ഉപദ്വീപുകളായി കണക്കാക്കുമ്പോഴാണ് സപ്തദ്വീപുകൾ എന്ന് പറയുന്നത്. അതിൽ ജംബുദ്വീപ് എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഭാരതം വരുന്നത്. ഇതാണ് പ്രാചീന സങ്കല്പം. യൂറേഷ്യ ദ്വീപിലാണ് ഭാരതമുണ്ടാകുന്നത്. സിദ്ധപദം മറ്റൊരു ദ്വീപാണ്. നമ്മൾ ഗ്രീനിച്ച് രേഖയൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചു എന്നാണ് പറയാം. ആര്യഭട്ടൻ്റെ ഒരു ശ്ലോകം മലയാളത്തിൽ ഞാൻ പറയാം. ലങ്കയിങ്കൽ ഉദിക്കുമ്പോൾ മധ്യാഹ്നം ജവകോടിയിൽ അസ്തമിപ്പോ സിദ്ധപദേ പാതിര റോമാദേശകേ. നമ്മളിന്ന് റോമാ സാമ്രാജ്യം, കേരളം, ഇതൊക്കെ ആധുനിക പദമായിട്ടാണ് നമ്മൾ പറയുന്നത്. വാൽമീകി രാമായണത്തിൽ കേരളം എന്ന പദമുണ്ട്. പദം മാത്രമല്ല, ഒരു കാലത്ത് നമ്മൾ കൊച്ചിയും തിരുവിതാംകൂറും മലബാറുമായി പറഞ്ഞിരുന്ന ഭൂവിഭാഗത്തെ സംയോജിപ്പിച്ച് പറയാവുന്ന ഭൂപ്രദേശ വർണ്ണനം നടത്തിയിട്ടുള്ളത് വാൽമീകി രാമായണത്തിലാണ്. എടുത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. രഘുവംശത്തിലുണ്ട് കാളിദാസൻ്റെ കേരളയോഷിതാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പെട്ടെന്നായതുകൊണ്ട്. അതിശയോക്തിയാണോ ഇതൊക്കെയെന്ന് നോക്കാവുന്ന, നിങ്ങളെ എത്ര തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം കച്ചവടക്കാർക്ക് വേണ്ടി. വ്യക്തമായി നിങ്ങളുടെ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ കച്ചവടക്കാർക്ക് വേണ്ടിയാണ്. മതവുമായോ ഏതെങ്കിലും ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളുമായോ ഒന്നും ഇവയ്ക്ക് ബന്ധമില്ല. ജനതയിൽ ന്യൂനപക്ഷമില്ല, ജനതയിൽ ഭൂരിപക്ഷമില്ല. അറിയാൻ ആഗ്രഹിക്കുന്നവർ, അറിഞ്ഞവർ, അറിവ് വേണ്ടാത്തവർ ഈ മൂന്ന് വർഗമേ ലോകത്തുള്ളൂ. അറിഞ്ഞവർ, അറിവിനടുത്തെത്തിയവർ, അറിഞ്ഞവരെ രണ്ടായി തിരിക്കാം. വ്യക്തമായി അറിഞ്ഞ് മൗനമായി തീർന്നവർ, മൗനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അറിവിലെത്തി നിൽക്കുന്നവർ, അറിയാത്തവർ, ഇത് രണ്ടാണ്. അറിഞ്ഞവർ, അറിയാത്തവർ എന്ന് രണ്ടായി ആദ്യം തിരിച്ചിട്ട്, അറിഞ്ഞവരിൽ വ്യക്തമായി അറിഞ്ഞ് മൗനത്തിലെത്തിയവർ, അറിവിലെത്തിയ മൗനമായി. പിന്നെ നമ്മളിരുന്ന് പറയുന്ന പോലെ ഒന്നും പറയില്ല, അത്രയും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. അറിവിലെത്തി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പ് അതിൻ്റെ അത്ഭുതം കണ്ട് അന്യർ കൂടി അറിയണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രണ്ടു കൂട്ടർ അറിവിൻ്റെ ലോകത്ത്. അറിയാത്തവർ, അറിയാത്തവരിൽ എനിക്കിത് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ, ജിജ്ഞാസുക്കൾ, ഇതൊന്നും അറിയേണ്ട എനിക്ക്. അറിവുൾപ്പെടെ എല്ലാം എനിക്ക് കച്ചവട വസ്തുവാണ്. വിറ്റ് പത്ത് കാശുണ്ടാകണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, മാക്സിമം അന്യനെ ഉപദ്രവിക്കണം, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ന് വിചാരിക്കുന്നവർ. പലപ്പോഴും ലോകം അറിഞ്ഞവരുടെ പിടിയിലല്ല, കുറച്ചറിഞ്ഞ് അത് ലോകമറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും പിടിയിലല്ല, അറിയാൻ ആഗ്രഹിക്കുന്നവരുടെയും പിടിയിലല്ല. ഈ മൂന്ന് കൂട്ടർക്കും ആണ് ഭൂരിപക്ഷം ലോകത്തെവിടെയും. ഇച്ഛാശക്തിയെ മാത്രം ഉയർത്തിപ്പിടിച്ച് ഞാനൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ അറിഞ്ഞവനെന്ന് പറയുന്നവനെയും അറിയാൻ ആഗ്രഹിക്കുന്നവനെയും ഉൾപ്പെടെ എല്ലാവനെയും
തൂത്തുവാരാനുള്ള ഇച്ഛാശക്തി എൻ്റെ കയ്യിലുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന മതന്യൂനപക്ഷങ്ങളോ അങ്ങനെയല്ല, അതിനകത്തൊക്കെ ഇത് കൂടുതലുണ്ട്. ഭരണാധികാരിയെയും മാധ്യമങ്ങളെയും സാഹിത്യകാരനെയും ബുദ്ധിജീവിയെയും എല്ലാം ഇവൻ്റെ ഇച്ഛാശക്തിക്ക് ഭരിക്കാനാവും. പ്രലോഭനങ്ങൾ ആഗ്രഹിക്കുന്നവനെ പ്രലോഭിപ്പിക്കുവാനും കൊടുക്കുവാനും പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവനെ അത് നൽകി ആദരിക്കുവാനും പണവും പൊന്നും പ്രതീക്ഷിച്ച് ചെല്ലുന്നവന് അതൊക്കെ നൽകുവാനും അവൻ്റെ ആഗ്രഹം മാത്രം മതി, അല്ലാതെ അതിനവൻ അർഹനാണോ എന്ന് പോലും നോക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഇതൊക്കെ നൽകുവാനും ഒക്കെ എനിക്ക് കഴിയും. അങ്ങനെ നീ മര്യാദയ്ക്ക് എൻ്റെ അടുക്ക് നിന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഇതെല്ലാം നിനക്ക് കിട്ടും എന്ന് പറയുന്ന ഈ ഇച്ഛാശക്തിയുള്ള ഒരു ജനതയുണ്ട്. ഇനി ആരെങ്കിലും ആ ഇച്ഛാശക്തിക്കെതിരായി നീങ്ങുന്നുവെന്ന് കണ്ടാൽ അവനെ ഉന്മൂലനം ചെയ്യാനുള്ള തഥ്യകളും ഓർക്കും. ലോകം എന്നും ഇവരുടെ പിടിയിലാണ്.